5 വർഷത്തേക്ക് പേപ്പർ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ എടുക്കണവർക്ക് ആയിട്ടുള്ളൂ. ഇനിയിപ്പോ വരണവർക്ക് ഒന്ന് 5 കൊല്ലത്തേക്ക് ഓടിച്ചാൽ മാത്രം മതി. 4 മോഡല് ഒരെണ്ണം നമുക്ക് അങ്ങനെ വണ്ടിയാണ്. വർക്കിംഗ് ആണ്, വണ്ടി അത്യാവശ്യം വൃത്തിയിലായിട്ട് തന്നെ കൊണ്ടുനടക്കുന്ന കസ്റ്റമർ ആണ്. ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡി ടീം, അപ്പൊ നമ്മുടെ വിൽഫ്രഡപ്പിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മളിന്ന് അങ്കമാലിയാണ്, എറണാകുളം ഡിസ്ട്രിക്ട് ആണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ പണ്ട് ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു കൊല്ലത്തോളം ആവാറെ ഓർക്കിഡ് യൂസർ കാർ ഷോറൂം. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അത് തൃശ്ശൂർ ഭാഗത്തേക്ക് കുറച്ചുകൂടി ഇറങ്ങിയിട്ടുണ്ട്. അത് കാരണമുണ്ട് ഇവിടെ ബോർഡ് ഉണ്ടോ ഓർക്കിഡ് യൂസർ കാർ പാർക്കിൽ ഓപ്പണിംഗ് ഷോർട്ട്ലി. അപ്പോൾ ഇന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ഥലം. അപ്പോൾ ഒരുപാട് നല്ല വർക്കുകൾ ഉണ്ടായിരുന്നു അന്ന്, അത് കാരണമാണ് ഞാൻ നമ്പർ എൻ്റെ ചാനലിൽ നിന്ന് ബാക്ക് പോയിട്ട് നമ്പർ എടുത്ത് ഞാൻ വിളിച്ചത്. അപ്പോൾ ഈ ഇവിടെ കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ നല്ല കണ്ടിട്ടെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീഡിയോസാണ് ഇന്ന് നമ്മുടെ ചാനലിൽ വരാൻ പോണത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽബട്ടൺ അമർത്താം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അടുത്ത നമ്മുടെ ഒരു പെട്രോള് VXI ആണോ? VXI 13 വണ്ടി അല്ലേ? ഓക്കെ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 85,000 കിലോമീറ്റർ കമ്പനി സർവീസ് നിൽക്കുന്നതാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, 85,000 കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അല്ലേ? ഓക്കെ, 13 മോഡലാണ് അടുത്ത വണ്ടി. ഇല്ല, വേറെ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, എന്താ നമ്മൾ റേറ്റ് പറയണേനെ? 3,90,000. 3,90,000 ഇതിന്റെ റേറ്റ് പറയണ റേറ്റ്. ഓക്കെ, ഇത് നമുക്ക് ലോൺ ഒക്കെ ചെയ്ത് കൊടുത്തൂടെ? 13 കൊടുത്തൂടെ. എത്ര വരെ നമുക്ക് മാരുതിക്ക് ലോൺ പറ്റും? 3 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റൂടെ? അപ്പൊ ഓക്കെ, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാലോ? എക്സ്ചേഞ്ച് ചെയ്യാം, ചെയ്യാം, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, അടുത്ത് നമുക്കൊരു ഇതല്ലേ, ഭയങ്കര ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് ഉള്ള വണ്ടി, തീ പിടിച്ചതല്ലേ? റെഡിനാണെന്നുണ്ടല്ലേ, കുറച്ചും കൂടി റെഡാകുമ്പോൾ മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റ് കൂടും. ഇത് ഡീസലാ പെട്രോൾ? പെട്രോൾ ആണ്. പെട്രോൾ ആണ്, ഡീസലിനാണെന്നുണ്ടല്ലേ? വലിയ മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. ഇതിൽ എങ്ങനെയാണ്? 2019 വണ്ടിയാണ്. 19 വണ്ടി പെട്രോൾ വി എന്ന് പറയുന്ന വേരിയന്റ് ആണ്. പെട്രോൾ വി എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ അല്ല, തൊട്ട് താഴെ വരുന്ന മോഡൽ. ഡ്യുവൽ ടോൺ എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി വരുന്നുണ്ട്. ഇത് അലോയ് വീല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അലോയ് വീൽ ഇല്ല, നല്ല ടെറുള്ളാണ്. എന്നാല് ഫോർ ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നില്ലേ? വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ്സ് കാര്യങ്ങളൊക്കെ ഇല്ലാന്നുണ്ടാവും? ഇല്ലാന്നുള്ളൂ. ഓർവിഎം ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഇത് വരുന്നില്ല, ഫോഗ് വരുന്നില്ല. നീറ്റ് ആയിട്ട് ഉപയോഗിച്ചോണ്ടല്ലേ? 15,000 കിലോമീറ്റർ വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, അപ്പൊ സിംഗിൾ ഓണർ ആവൂലോ അല്ലേ? സെക്കൻഡ് ഓണർ ആയ പുതിയ വണ്ടി എടുത്തപ്പോ ബോണസ് ഉണ്ടാവില്ല. അതെ, ഓക്കെ ഓക്കെ ഓക്കെ. 15,000 കിലോമീറ്റർ ആയിട്ടുള്ള രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിരുന്നു മാത്രം. റിവേഴ്സ് ക്യാമറ സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാലോ, ഫോഗ്ലാൻസൊക്കെ ആഡ് ചെയ്യാലോ. ഓക്കെ, സിഞ്ചി റൂം നോക്കട്ടെ. അവിടെ നല്ലൊരു പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, AC, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്, ഡ്യുവൽ സൈഡിൽ എയർ ബാഗ് വരുന്നുണ്ട്, രണ്ട് എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നീറ്റ് ആണ്. എന്താ പറയണേ റേറ്റ്? 6,75,000. ഈ പെട്രോളിന് എന്താ മൈലേജ് വരണേ? പെട്രോള് മൈലേജ് 15-16 റേഞ്ച് ആട്ടോ മൈലേജ് വരണത്. മൈലേജ് ചോദിച്ചാൽ നമ്മള് കുറച്ചിട്ട് പറയണുള്ളൂ. അതെ, കുറച്ചിട്ട് പറയണം, ഒരുപാട് കൂട്ടി പറഞ്ഞിട്ട്. അതെ അതെ അതെ, ഒരു 15-16 ഒക്കെ മൈലേജ്. അത് നമ്മുടെ ഒരു സിഫ്റ്റിന്റെ ഒക്കെ ഒരു പെട്രോളിന്റെ. ഓക്കെ, അടുത്തേക്ക് ഒന്ന് പോവാം. 19 മോഡൽ അല്ലേ? ഓക്കെ, ബ്രാൻഡ് ആയിട്ട് സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സ്പോർട്സ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ? അതെ. ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നതാണ്. തൊട്ട് താഴെ ഇതിനകത്ത് എയർ ബാഗ് കാര്യങ്ങൾ, ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിംഗ് കാര്യങ്ങൾ. ഇതിന്റെ മുകളിൽ ഒരു ആസ്റ്റ അല്ലേ? ഇതിന്റെ മുകളിൽ ആസ്റ്റ. ഓക്കെ,
എത്ര കോടിയാണ് പറഞ്ഞത്? മുപ്പത്തിരണ്ടായിരം കോടി. ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണല്ലേ, നല്ല ക്വാളിറ്റിയുള്ള ഇന്റീരിയർ ആണല്ലോ. ഇത് ഉപയോഗിച്ചാണ് നമ്മള്. അതെ, എന്റെ ഡോക്ടർ തന്നെയാണ്. ഇത്തിരി പ്രായമുള്ള ഡോക്ടർ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമ്മളെ കാരണം ഡോക്ടർ അധികം പറയാറില്ല. ഇപ്പോഴത്തെ ഡോക്ടർ പിള്ളേര് കുറച്ച് അലമ്പാത പറയണേ. ബാക്കിൽ ഏസിമെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, 1.2 വരുന്നേ, 1,200 വരുന്നേ. ഓക്കെ, നമ്മള് ഡോക്ടർ എന്ന് പറഞ്ഞോണ്ടല്ല, നീറ്റായിട്ട് ഉപയോഗിക്കുന്ന ഡോക്ടറുടെ വണ്ടിയാണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും കാണാനില്ല. യൂസ് ചെയ്തിട്ടില്ല. അതിപ്പോ 15 ഓടിയേക്കണുണ്ട്. അതാണല്ലേ, 32 സ്റ്റെപ്പിനി ഉണ്ട്. തൊട്ടിട്ടില്ല അല്ലേ, ഇളക്കിയിട്ടില്ല. ഓക്കെ, എന്താ പറയണേനെ? 465,000 കേട്ടോ. ഡയറക്റ്റ് ഒന്ന് സംസാരിക്കുക, നല്ല വണ്ടിയാണ്. 465,000 രൂപ. ഓക്കെ, എല്ലാ പ്രൈസും നെഗോഷ്യബിൾ ആണ്. ഡയറക്റ്റ് വരാം, നിങ്ങൾ സംസാരിക്കുക കേട്ടോ. അടുത്ത് നമുക്കൊരു ഫോർഡ് ഇക്കോ സ്പോർട്ട്. ഡീസല് പ്രോപ്പർ ആണുള്ള വിശേഷം അല്ലേ. സിംഗിൾ ഓണർ ആണ്. ഓക്കെ, 14 വണ്ടി, 15 രജിസ്ട്രേഷൻ, 14 മാനുഫാക്ചറിങ് അല്ലേ. ഓക്കെ, ഇതിന്റെ അലോയും ടയറുകളൊക്കെ നല്ല ടയറുകളാണ്. ബ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനും മൈലേജ് വരും ഒരു 18. ഇത് മൈലേജ് 19 മൈലേജ് വരും. ലോങ് പോവാണെങ്കിൽ 22 കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ. ഓക്കെ 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 ഓക്കെ. വണ്ടി അത്യാവശ്യം നല്ല ബോഡി ഉള്ള വണ്ടിയാണ്, ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വേറെ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, കാര്യങ്ങളൊന്നും ഇല്ല. മുകളിൽ വെച്ചിട്ടുണ്ട് അല്ലേ, ക്യാമറ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കുഴപ്പമില്ല. എന്താ നമ്മള് പറയണേ റേറ്റ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 500,000 രൂപ. 500,000 രൂപ, 500,000 രൂപ ആണ് അതിന് പറയുന്ന റേറ്റ്. ഡയറക്റ്റ് വരാം, നെഗോഷ്യബിൾ തന്നെയല്ലേ. നമുക്ക് ഇതില് ബോർഡില് നമുക്ക് ലോണ് പ്രശ്നം, 400,000 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 400,000 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം, നല്ലൊരു കസ്റ്റമർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എക്സ്ചേഞ്ചും മോശമായിട്ട് വന്ന് നമ്മളോട് ലോൺ ചെയ്ത് തരാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിത് ഓൾ കേരള ലോണെങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ, ചെയ്ത് കൊടുക്കാം അല്ലേ. ഓക്കെ, അടുത്തേക്ക് പോവാം. ഇത് i20 12 ഡീസൽ വണ്ടിയാണ് അല്ലേ. മേഘന എന്ന് പറഞ്ഞ വേരിയന്റാണ്. ഓക്കെ, ടയറുകളൊന്നും കുഴപ്പമില്ല. ഒന്നുമില്ല. ഓണർഷിപ്പ് എത്ര പറഞ്ഞു? സെക്കൻഡ് ഓണർഷിപ്പ് മേഘന ഡീസൽ വണ്ടിയാണ്. ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു തരാം. നോക്കാം, എന്താ പറയണേ അതിന്റെ റേറ്റ്? 3,25,000 രൂപയാണ് അതിന്റെ റേറ്റ്. ഡയറക്റ്റ് വരാം, 2,5,000 വരെ ലോണും കിട്ടും കേട്ടോ. ഡീസൽ വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല. ഡീസൽ ആവുമ്പോ മൈലേജ് 18-19 കിലോമീറ്റർ എങ്ങനെയായാലും മൈലേജ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. i20 അറുപടി ഹോണ്ട സിറ്റി, 12 വണ്ടിയാണ് അല്ലേ. ഓക്കെ, റീ വണ്ടിയാണ്. ഓക്കെ, ഇല്ല നമുക്ക് വേറെ ഇവിടെ മാറ്റിയിട്ട് കേരളത്തിലേക്ക് ആക്കിയിട്ട് 3 കൊല്ലത്തോളായി. അത് ഏത് ഇയർ പറഞ്ഞേ? 2012 വണ്ടി. ഓക്കെ, 2012. ഇത് ഏതായിരുന്നു മുന്നേ? വണ്ടിയാണ്, AC ബോക്സ്, അല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻസ് ഉള്ള വണ്ടിയാണ് അല്ലേ. ഇത് ഏതായിരുന്നു മുന്നേ വരണായിരുന്നു? ബോംബെ ആണോ? ഇല്ല, ഇത് കർണാടക റേസ്. കർണാടക റേസ് ഓണറാണ്. ആ, രണ്ടും ഓണർ സെയിം ഓണറാണ്. വേറെ റീപ്ലേസ് ഇഷ്യൂസോ ഒന്നുമില്ലല്ലോ. റീവണ്ടികൾ നമ്മളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിന്റെ അടുത്ത് തന്നെ ഒരു കസ്റ്റമർ ആണ്. അപ്പൊ ആൾ അവിടെയും ഇവിടെ ഒറ്റ ഓണർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ എടുത്തത്. ചെയ്യാറില്ല. ഓക്കെ, ഇതപ്പോ അത്ര ജെന്യൂൻ ആയിട്ട് നമുക്ക് അറിയാവുന്ന വണ്ടിയായ കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ.
റോളും കാര്യങ്ങളൊന്നും ഇല്ല. അലോയും കാര്യങ്ങളൊക്കെ പുതിയതാണ്. പുതിയതാണ് അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഇന്റീരിയർ നോക്കാം കേട്ടോ. എന്താ നമുക്കിതിനെ ഇവിടെ പറയുന്ന റേറ്റ്? ഇതിന്റെ പ്രൈസ് വന്നത് 350,000. 350,000 രൂപ 12 മോഡൽ അല്ലേ. നല്ല കസ്റ്റമറൊക്കെ വരാൻ നമുക്ക് 2 ലക്ഷം രൂപ വരെ ലോൺ ചെയ്തു. 2 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല റേറ്റൊക്കെ ഒന്ന് സംസാരിക്കാം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതുണ്ടോ? ഇക്കോ ഇക്കോ അത് 2020 മോഡൽ. 20 മോഡല്. ഓക്കെ, 2020 സിംഗിൾ ആണോ? സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നതാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അല്ലേ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടല്ലോ കാണാനായിട്ട്. എ സി ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, എ ബി എസ് ഉണ്ട്. ഓക്കെ ഓക്കെ, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടോ അതില്? പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. എല്ലാം വർക്കിംഗ് അല്ലേ? ഓക്കെ, ഇതിന്റെ ടോപ്പിൽ പോലും കമ്പനി പവർ സ്റ്റിയറിംഗ് വരുന്നില്ല അല്ലേ. ഓക്കെ ഓക്കെ, ഇന്റീരിയർ കുഴപ്പമില്ല കേട്ടോ. നീറ്റാണ് ടയറുകള്. എന്താ പറയണേ? 450,000 രൂപ ഡയറക്ട് വരെ. 20 മോഡലുണ്ട് അല്ലേ? 2020 മോഡലുണ്ട് കേട്ടോ. ഡയറക്ട് വരെ സംസാരിക്കുക. നമുക്ക് ഇതൊക്കെ ഉള്ള വണ്ടി നമ്മുടെ വണ്ടികളോ? ഒരു എർട്ടിഗ. ഇത് ഡീസൽ 16 വണ്ടി അല്ലേ. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. 150,000 കിലോമീറ്റർ കമ്പനി സർവീസിൽ വരുന്നുണ്ട്. 150,000 കിലോമീറ്റർ ആയിട്ടുണ്ട് അല്ലേ. അതെ. ഓക്കെ, 50,000 അല്ലേ. 150,000 റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അല്ലേ. ഓക്കെ, ഓണർഷിപ്പ് എത്ര പറഞ്ഞു? സെക്കൻഡ് ആയിട്ടുണ്ട്. എന്താ പറയണേ? ഇതിന്റെ പ്രൈസ് വരുന്നത് 650,000. 650,000 ഉണ്ടോ പറയണ്ട. ഡയറക്ടർ ഒന്ന് സംസാരിക്കാം. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഓക്കെ, ഒരു വാഗനർ ഉണ്ട്. ഇത് 2007 മോഡൽ വാഗനർ. 7 മോഡൽ വാഗനർ. ബാക്ക് ടയർ കുറച്ച് ആയിട്ടുണ്ട് അല്ലേ. ഫ്രണ്ട് ടയർ കുഴപ്പമില്ല, നല്ല ടയർ ആണ്. ഓക്കെ, റീടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന. ഓക്കെ, ഇനിയിപ്പോ 5 വർഷത്തേക്ക് പേപ്പർ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ എടുക്കണവർക്ക് ആയിട്ടുള്ളൂ. ഇനിയിപ്പോ വരണവർക്ക് ഒന്ന് 5 കൊല്ലത്തേക്ക് ഓടിച്ചാൽ മാത്രം മതി. ഓക്കെ, വേറെ റീപ്ലേസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഫ്ലഡ് ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല. ഓണർഷിപ്പ് എത്ര പറഞ്ഞു? സെക്കൻഡ് കിലോ എറണാകുളം. ഓക്കെ, എന്താ പറയണേന്? ഇതിന്റെ പ്രൈസ് വരുന്നത് 160,000. 160,000 കേട്ടോ ഇതിന്റെ പ്രൈസ് വരണേ. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഡയറക്റ്റിൽ വരാം. ഇത് നമ്മുടെ വില 2004 മോഡല്. ഒരെണ്ണം നമുക്ക് അങ്ങനെ എ സി ഉള്ള വണ്ടിയാണ്. ഇത് എ സി വർക്കിംഗ് ആണ്. എ സി ഒക്കെ വർക്കിംഗ്. മാരുതി 800 അല്ലേ. വണ്ടി അത്യാവശ്യം വൃത്തിയിലായിട്ട് തന്നെ കൊണ്ടുനടക്കുന്ന കസ്റ്റമറാണ്. ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി 4 മോഡൽ. ഇത് തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണല്ലോ. തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലേ. ഓക്കെ, ഇതിന്റെ ഇനി അടുത്ത കസ്റ്റം എന്താ പറഞ്ഞത്? ഇതിന്റെ 2024. ഓക്കെ, ഇനി 1.5 കൊല്ലം ഉണ്ട് അല്ലേ. ഓക്കെ, ഇതിന്റെ പിന്നെ കിലോമീറ്റർ ചോദിക്കുന്നതിലും നടത്തില്ല. 120,000 ആണ്. 120,000 ആയിട്ടുള്ളൂ അല്ലേ. ഇതില് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടോ? ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല. ഇതിന്റെ പ്ലാറ്റ്ഫോം ആയാലും വേറെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സാധാരണ മോഡലർ വണ്ടികൾ ഒരുപാട് പാച്ച് വർക്കുണ്ട്. ഫ്ലഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലേ. ഓക്കെ, എന്താ നമ്മൾ ഇതിന് പറയുന്നത്? പ്രൈസ് വന്നത് 65,000. 65,000 രൂപ. ഓക്കെ, നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. ഡയറക്റ്റ് വരാം, സംസാരിക്കാം. ഓടിച്ചു പഠിക്കാനാണ്. നമ്മുടെ നമുക്കിപ്പോ ഇവിടെ ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇന്നോവ അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും രണ്ട് വണ്ടിയുടെ സ്റ്റോക്ക് വരാനുണ്ട്. ഇനി വരാനുള്ള 2011 മോഡൽ നിസാൻ മൈക്ര എക്സ്ട്രീം എന്ന് പറഞ്ഞ വേരിയന്റ് ഡീസൽ. അതെ അല്ലേ. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിൽവർ കളർ. സിൽവർ കളർ. അതിന്റെ ഒക്കെ ഒരു പ്രൈസ് വന്നത് 2,65,000. 2,65,000 നാളെ കൊണ്ട് ഇടാന്നാണ് അവർ പറഞ്ഞത്. പാർക്കാൻ സെയിലാണ് നമ്മൾ കൂടുതലും കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, കമ്മീഷൻ ബേസ്ഡ്. കമ്മീഷൻ ബേസ്ഡ് ആണ്. കമ്മീഷൻ ബേസ്ഡ് ആണ്. ഇനി നെക്സ്റ്റ് പിന്നെ വരാനുള്ള വണ്ടി 2013 എത്തിയോസ് ജി ഡി.
ആൾക്കാർ ചോദിച്ചു വരുന്ന വണ്ടിയാണ് എത്യോസ് ജി ഡി. എത്യോസ് ജി ഡി സിംഗിൾ ഓണർ വണ്ടിയാണ്, ലിവിയല്ല, ഡിക്കിയുള്ള വണ്ടി. ഡീസൽ ജി ഡി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ജി ഡിയില് സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്, അതായത് ഡബിൾ കളർ ഡാഷ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ടയറും കാര്യങ്ങളൊക്കെ നാല് ടയർ പുതിയത്, ബാറ്ററി പുതിയത്, മൈലേജ് മൈലേജ് ഉള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി, ആകെ 70,000 kilometers ആയുള്ളൂ. എല്ലാം അപ്ഡേറ്റഡ് സർവീസിൽ നിൽക്കുന്ന വണ്ടി. അതിന്റെ പ്രൈസ് വന്ന് 490,000 രൂപ. അതായത് 2013 വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടി. അങ്കമാലി രജിസ്ട്രേഷൻ KL63. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തു. നമ്മുടെ കറക്റ്റ് ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. മുന്നത്തെ ലൊക്കേഷൻ നമ്മൾ ഇത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്തായിരുന്നു ഷോപ്പ്, അതിപ്പോ ഇങ്ങോട്ട് മാറി മാറി. അപ്പൊ നമ്മള് അങ്കമാലി തന്നെയാണ് ഇത് സ്ഥലം. പ്രോപ്പർ അങ്കമാലി തന്നെയാണ്. അങ്കമാലി എന്ന് ഒരു 1.5 kilometers, ടൗണിൽ നിന്ന് 1.5 kilometers ചാലക്കുടിക്ക് വരുന്ന റോഡിൽ, കോതകുളങ്ങര. എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരുമ്പോൾ ചാലക്കുടിക്ക്, എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോണ റോഡിൽ കോതകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലെഫ്റ്റ് സൈഡില് എറണാകുളത്ത് നിന്ന് വരുമ്പോ ലെഫ്റ്റ് സൈഡില്, തൃശ്ശൂരിന്ന് വരുമ്പോ റൈറ്റ് സൈഡില്. അത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ചിക്കിംഗ് എന്ന് പറഞ്ഞിട്ട്, അതേപോലെ എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്. ആര്യഭംഗിയുടെ പുതിയ ബൈക്കിന്റെ ഷോറൂം, ബൈക്കിന്റെ ഷോറൂമും കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളിവിടെ ബോർഡ് പടുത്ത് വെക്കൂലേ, വെക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരുമ്പോഴേ നമ്മള് ഗൂഗിളിൽ നോക്കിയിട്ട് ഇപ്പൊ വരരുത്. ഇപ്പൊ പഴയ ലൊക്കേഷൻ, ഞാൻ ജസ്റ്റ് വന്നപ്പോഴും അവിടെ എത്തിയിട്ട് നമ്മുടെ ഷോറൂം നോക്കാം. അപ്പൊ കാണാനില്ല, സംഭവം ഒരു 1.5 kilometers വ്യത്യാസമുള്ളൂ. എന്നിരുന്നാലും ഒരു പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരണമെങ്കിൽ പിന്നെ നമ്മള് റൗണ്ട് ചെയ്യണം. അപ്പൊ അത് കാരണമുണ്ട് ഈ ഒരു നോക്കിട്ട് വരാം. ഒന്നും പറ്റില്ലെങ്കിൽ ഡൗട്ട്സ് ഉള്ളവർക്ക് വിളിക്കാം, നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അയച്ചു കൊടുക്കാം അല്ലേ. ഓക്കെ, എങ്കിൽ നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരും. 9447874304705305. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറാണ്, ജോയ് എന്ന ആളുടെ പേര്. ഇനി എന്റെ നമ്പർ 9747649494816816. സെഞ്ചോയ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പൊ ചേട്ടനെ വിളിച്ചാലും ഈ രണ്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ താങ്ക് യു വീഡിയോ പറഞ്ഞു തന്നെ കേട്ടോ. ഓക്കെ, ശരി, ഓക്കെ.